അണുകട്ടോ അവരെ കൂടെ നായ നിന്നതുകൊണ്ട് ആ കിസ്മീർ എന്ന നായ സ്വർഗത്തിലാണെന്ന് പറയുമ്പോ നിസ്കരിക്കുന്ന ഖുർആൻ ഓതുന്ന നോമ്പു നോൽക്കുന്ന ഞങ്ങള് നമുക്ക് വേണ്ടി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുമ്പോ ആ ഉസ്താദിന്റെ പിന്നിൽ സപ്പോർട്ടായി നിലനിന്നാൽ പിന്നെ നമുക്ക് സ്വർഗം കിട്ടാതിരിക്കുമോ? ഞാൻ പറഞ്ഞു വന്നത് ആ നായക്ക് തീരെ പറക്കത്തില്ല. നായകളെ കൂട്ടത്തിൽ പവറുള്ള നായുണ്ട് എന്നാ ഞാൻ പറഞ്ഞത്. അതേസമയത്ത് എന്തേ പറക്കത്തില്ലാത്ത കാരണം? അതിന് പണ്ഡിതന്മാര് പറഞ്ഞു നായക്കൊരു സ്വഭാവമുണ്ട്, ആ സ്വഭാവം മുസ്ലിമിനുണ്ടായിക്കൂടാ. എന്താണ് നായക്കുള്ള സ്വഭാവം എന്നല്ല, നായ രാത്രി സുബ്ഹാനല്ല രാത്രി വൈകിട്ടാണ് നായ കിടക്കുന്നത്, രാവിലെയോ വൈകിട്ടാണ് നായ ഉണരുന്നത്. സുബ്ഹാന ജല്ല ജലാലു, രാവിലെ വേഗം എണീക്കുന്ന സ്വഭാവം നായക്കില്ല. അതുകൊണ്ടാണ് സുബ്ഹിക്ക് സമയ സുബ്ഹിന്റെ നേരത്ത് നിസ്കരിക്കാനുള്ള സമയമുണ്ടാകുമ്പോ ആ നേരത്ത് അതാ ഇബാദത്തിന് തയ്യാറാകാതെ മുസ്ലിമേ കിടന്നുറങ്ങിക്കൂടാ. കാരണം ആ നേരത്ത് നായ കിടന്നുറങ്ങുന്നത് കൊണ്ട് നായക്ക് തീരെ വറക്കത്തില്ലാതെ പോയല്ലോ. അതേ സമയത്ത് അല്ലാഹുവിന്റെ ജീവികളിൽ നിന്ന് വേറെയൊരു ജീവിയാണല്ലോ ആട്. ആ ആട് വലിയ ബറക്കത്തുള്ള ജീവിയാണ്. എന്തേ കാരണോ? കാരണം ആട് കൂടുതലൊന്നും പ്രസവിക്കപ്പെടൂല. ഒരു നേരത്ത് തന്നെ ഒന്നോ രണ്ടോ ആണ് ആട് പ്രസവിക്കപ്പെടുന്നത്. എന്നാലും എത്ര ആടുകളാണ് ഈ കേരളത്തിലും കർണാടകയിലും മുസ്ലിമീങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ അറുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? എന്നിട്ടും ആടിനൊരു കുറവുമുണ്ടോ? ഇല്ല. എന്തേ കാരണോ? ആട് വലിയ ബറക്കത്തുള്ള ജീവിയാണ് കേട്ടോ. ആ ആടിന് വഴക്കത്തുണ്ടാകാനുള്ള കാരണം എന്താണ്? അതാ എപ്പ കിടന്നുറങ്ങിയാലും സുബ്ഹി ബാങ്ങിന്റെ നേരമാകുമ്പോ ആടങ്ങ് എണീറ്റു, ആട്ടിന്റെ ചെവിയങ്ങ് കൊടയുന്നു. ആടിന്റെ ഭാഷയിൽ ആട് അല്ലാഹുവിന് വേണ്ടി സുബ്ഹിന്റെ നേരത്ത് എണീറ്റ് തസ്ബീഹ് ചൊല്ലുന്നു. അതുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞു ആട് സുബ്ഹിന്റെ നേരത്ത് എണീക്കുന്ന ജീവിയായതുകൊണ്ട് ആടിന് വല്ലാത്ത വറക്കത്താണ് കേട്ടോ. കേൾക്കുന്ന ഗൾഫ് നാടുകളിൽ വിഷമം അനുഭവിക്കുന്ന പ്രവാസി സുഹൃത്തുക്കളോട് പറയുന്നു, അല്ലാ നമുക്ക് പരീക്ഷണം തരുന്നത് നമ്മുടെ ജീവിതത്തിൽ അല്ലാനെ പേടിക്കാത്ത സാഹചര്യം വരുമ്പോഴാണ്. നിങ്ങൾ നോക്കൂ, രണ്ട് മിനിറ്റിന്റെ ഉള്ളിൽ ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. സുഹൃത്തുക്കളെ, ഈ ഗോതമ്പ് എന്ന് പറയുന്ന ഒരു സാധനത്തെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതാ മനുഷ്യന്റെ ഭക്ഷണ സാധനമാണ്. ആ ഗോതമ്പിന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഇന്ന് നമ്മുടെ ദർസിലെ മുത്തഅല്ലിമീങ്ങൾക്ക് ഫത്വഹുൽ മുഈനിലെ സക്കാത്തിന്റെ വാബോധി കൊടുക്കുമ്പോ അതാ ഗോതമ്പിൽ സക്കാത്ത് നിർബന്ധമാണ്. ഞാനിപ്പോ മസലയൊന്നും പറയുന്നതല്ല. ആ സമയത്ത് ഞാൻ അതാ ഇആനത്ത് ത്വാലിബി നോക്കിയപ്പോ അതിൽ ഗോതമ്പിന്റെ മഹത്വം പറഞ്ഞത് കാണാം. എന്താണ് ഗോതമ്പിന്റെ മഹത്വം? ആ ഗോതമ്പ് അല്ലാഹു ഇറക്കിയത് എവിടുന്നാണ്? അൻസലല്ലാഹു മിനൽ ജന്ന, സ്വർഗത്തിന് അല്ലാഹു താല ഇറക്കിയതാണ് ഗോതമ്പ്. ആ സ്വർഗത്തിന് അല്ലാഹു താല ഗോതമ്പ് ഇറക്കിയപ്പോ ഗോതമ്പ് വലിയ മുട്ട പോലല്ലേ അല്ലേ? ഗോതമ്പ് വലിയ സാധനല്ലേ അല്ലേ? ഗോതമ്പ് വലിയ മുട്ട പോലത്തെ വലിയ സാധനല്ലേ? നിങ്ങളാണ് പറയുന്നത്, എന്നെ കുഞ്ഞാപ്പാക്കാറെന്ന് എനിക്കറിയില്ല. ചെറിയൊരു സാധനമാണ് ഗോതമ്പ്. ആ ഗോതമ്പിന് അല്ലാഹു തആല സ്വർഗത്തുനിന്ന് ഇറക്കിയപ്പോ സയ്യിദുൽ ബക്കരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഗോതമ്പിന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്ന്. ഫത്വഹുൽ മുഈനിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മസ്അല പറഞ്ഞപ്പോ അതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, ഈ ഗോതമ്പ് എന്നതിനെ അല്ലാഹു തആല സ്വർഗത്തുനിന്ന് ഇറക്കുമ്പോ അതിന്റെ വലിപ്പം എത്രയാണെന്നറിയോ? കോഴിയുടെ മുട്ടയുടെ വലിപ്പമല്ല, അതിനേക്കാളും വലിയ മുട്ടയുടെ വലിപ്പമാണ്. സ്വർഗത്ത് നല്ലാവു താരെ ഇറക്കുമ്പോ അത്ര വലിപ്പമുണ്ടായിരുന്നു ഗോതമ്പിന്. അതിന്റെ മണമാണെങ്കിലോ കസ്തൂരിയേക്കാളും നല്ലതാണ്. അതിയബുമിനൽ മിസ്കീൻ. ഇന്ന് സുബ്ഹാനല്ലാഹ്, ഇന്ന് ഗോതമ്പിന് മണത്ത് നോക്കാൻ പറ്റൂല. വെള്ളത്തിരിച്ച ഗോതമ്പിന് മണത്ത് നോക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഫിഖീന്റെ കിതാബിൽ മസല പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പതിലേക്കൊന്നും കടക്കുന്നില്ല. അതേസമയത്ത് സ്വർഗത്തിന് ഗോതമ്പിന് ഇറക്കുമ്പോ
കസ്തൂരിയേക്കാളും നല്ല മണമുണ്ടായിരുന്നു. ആ ഗോതമ്പിനെ അല്ലാഹു തആല ഇറക്കിയപ്പോ നല്ല കോഴിയുടെ മുട്ടയേക്കാളും വലിയ മുട്ടയുടെ രൂപത്തിലാണ്, കസ്തൂരിയേക്കാളും നല്ല മണമുള്ള രൂപത്തിലാണ്. അതേ സമയത്ത് ഫിർഔനിന്റെ കാലം വന്നപ്പോ ഫിർഔന് മൂസാ നബി അലൈഹിസ്സലാമാകുന്ന അന്നത്തെ സുന്നത്ത് ജമാഅത്തിന്റെ നേതാവിന് ആരോപണം പറയാൻ തുടങ്ങിയപ്പോ, അക്രമം പറയാൻ തുടങ്ങിയപ്പോ ആ ഗോതമ്പിന്റെ വെളിപ്പത്ത് അള്ളൊന്ന് ചുരുക്കിക്കളഞ്ഞു. അതാണ് ആലിമീങ്ങൾക്കെതിരെ ആരോപണം വരുമ്പോ, അവർക്കെതിരെ സാധാരണക്കാര് കുതിര കയറുന്ന കാലം വരുമ്പോ ദുനിയാവിലുള്ള ബറക്കത്തുള്ള ഉയർത്തിക്കളയും എന്നതിനാണ് ഞാൻ പറയുന്നത്. അള്ളാഹ് അതിനെ ഒന്ന് ചെറുതാക്കി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് കോഴിന്റെ മുട്ട പോലെ ചെറുതാക്കി. നേരത്തെ അതിനേക്കാളും വലിയ മുട്ട പോലെയായിരുന്നു, ഇപ്പൊ കോഴിന്റെ മുട്ട പോലെ ചെറുതാക്കി. കോഴിന്റെ മുട്ട മറ്റുള്ള മുട്ടകളെ പോലെ അല്ലാതെ ചെറുതാണല്ലോ, ഗോതമ്പിനേക്കാളും വലുതാണെങ്കിൽ മറ്റുള്ള മുട്ടകളെ നോക്കുമ്പോ ചെറുതാണല്ലോ. ആ കോഴിയുടെ മുട്ട പോലെ ചെറുതാക്കി. അവസാനം എന്ത് ചെയ്തു? പിന്നീട് യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ കാലം വന്നപ്പോ യഹ്യാ നബിയാകുന്ന അന്നത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതനെ ശത്രുക്കൾ കൊന്നുകളഞ്ഞില്ലയോ? നബിയാണ് അന്നത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതനാണ്. ഞാനിപ്പൊ ഇന്ന് വാട്സപ്പിൽ ഒരു മെസ്സേജ് കൊണ്ടു ചെറുപ്പക്കാരോട് പറയട്ടെ, ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന് ആരോ വധഭീഷണിപ്പെടുത്തിയിട്ട് അതാ ഫോൺ വിളിച്ചു എന്നത് യഥാർത്ഥത്തിൽ കൊല്ലങ്ങൾക്ക് മുമ്പത്തെ സംഭവമാണ്. ഇപ്പൊ സി ഡി റിവൈൻഡ് ചെയ്ത് ഇടുകയാണ്. അതുകൊണ്ടൊന്നും നിങ്ങൾ ആരും പിന്നോട്ട് പോകരുത്, ആരും അത് മെസ്സേജ് ഷെയർ ചെയ്യരുത്, പ്രചരിപ്പിക്കരുത്. നല്ലതിന് വാട്സപ്പ് ഉപയോഗപ്പെടുത്തുക, തിന്മയ്ക്ക് ഉപയോഗപ്പെടുത്തരുതേ ജനങ്ങളെ. യഹ്യാ നബി അലൈഹിസ്സലാമിനെ അന്നത്തെ ശത്രുക്കൾ കൊന്നുകളഞ്ഞപ്പോ അതാ കോഴിന്റെ മുട്ടയുടെ വലിപ്പമുള്ള ഗോതമ്പിനെ അല്ലാഹ് ഒന്നും കൂടി ചുരുക്കിയിട്ടങ്ങ് കളഞ്ഞു. ഉസ്താദെ അപ്പൊ ഇന്ന് ഗോതമ്പ് തീരെ കിട്ടാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ? കാരണം എത്ര ആരോപണങ്ങളാണ്, വറക്കത്ത് ഉയർന്നു പോകേണ്ടതല്ലേ? ശരിയാണ്, പക്ഷേ നാവിന് വറക്കത്തുള്ള പണ്ഡിതന്മാര് ദുആ ചെയ്താൽ വറക്കത്ത് കിട്ടിപ്പോകും കേട്ടോ. പ്രവാസി സുഹൃത്തുക്കളോട് പറയട്ടെ, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളെ സാധിക്കുന്നവരാണ്, സാലറി കുറഞ്ഞത് കൊണ്ട് സ്ഥാപനത്തിന് അയക്കുന്ന സംഖ്യ കുറക്കണ്ട. കാരണം തങ്ങന്മാരും ആലിമീങ്ങളും നിങ്ങൾക്ക് ദ്വാർക്കുമ്പോ ഇപ്പൊ ചുരുങ്ങിപ്പോയത് മാസങ്ങൾക്ക് മുമ്പായി. അല്ലാഹ് അതിനെ വലുതാക്കും കേട്ടോ. ഗോതമ്പ് ഇല്ലാതായിക്കോണു, ഇന്ന് ഗോതമ്പ് ഇഷ്ടംപോലെ കിട്ടൂലേ? അതിന്റെ കാരണം യാനത്തു ത്വാലിബീനിൽ തന്നെ മഹാനവരികൾ പറഞ്ഞത് കാണാം. പിന്നീട് അയ്യാ നബി അലൈഹി സ്സലാമിന്റെ കാലത്തിന് ശേഷം അവിടെ പണ്ഡിതന്മാര് ദുആ ചെയ്തു. എന്താണ് ദുആ ചെയ്തത്? അല്ലാഹുമ്മ ഇന്നാ നസ്അലുക അല്ലാ തുസ്ഖിറാ, ഇനി ഇതിനേക്കാളും അപ്പുറം നീ ചെറുതാക്കണ്ട റഹ്മാനേ. സുഹൃത്തുക്കളെ, അതുകൊണ്ടാണല്ലോ ഇന്നും ഗോതമ്പ് നമ്മളെ കയ്യിലുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത് ബറക്കത്ത് ഉയർന്നു പോകാൻ കാരണം നാമാണ്, ബറക്കത്ത് കിട്ടാനുള്ള കാരണം നാമാണ്. അതുകൊണ്ട് ബറക്കത്ത് കിട്ടാനുള്ള വഴികൾ അത് സ്വീകരിച്ച് ആ വഴിയാണ് തങ്ങന്മാരെ പിന്നിൽ അണിനിരന്ന് പ്രവർത്തിക്കുന്നത്, അരിമീങ്ങളെ പിന്നിൽ അണിനിരന്ന് പ്രവർത്തിക്കുന്നത്. അതിന് എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രം. ഈ സമയത്തുണർത്തി ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ ഈ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാര് സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി നീ ഖബൂലാക്കണേ റഹ്മാനേ. ഉസ്താദവരികൾ ഇവിടെ വന്നു, ധാരാളം സദാത്തുക്കളും ആലിമീങ്ങളും ഇവിടെ വന്നു, ധാരാളം ആലിമീങ്ങൾ ഇപ്പോഴും സ്റ്റേജിലുണ്ട്, ഒരുപാട് ഉമറാക്കളുണ്ട്, സാധുക്കളായ ശ്രോതാക്കളും മുഅ്മിനീങ്ങൾ സദസ്സിലുണ്ട്, ഉമ്മ പെങ്ങന്മാരുണ്ട്. പടച്ചറബേ, നമുക്കെന്താണ് വേണ്ടത്? ചോദിക്കുന്ന ഞങ്ങൾക്ക് കുഴപ്പമുണ്ട്. ശരിയാണ്, നമ്മുടെ നാവ് ഹറാമ് സംസാരിക്കുന്ന നാവാണ്, നമ്മുടെ കൈ ഹറാമ് പ്രവർത്തിക്കുന്ന കൈയാണ്. അതേ സമയത്ത് ഒരുപാട്
സാന്ത്വന കേന്ദ്രങ്ങൾക്ക് തരക്കല്ലിടാൻ ഉപയോഗിച്ച ഷെയ്ഖുന ഉസ്താദിന്റെ കൈയിന്റെ വർഗത്തുകൊണ്ട് ഒരുപാട് പള്ളികൾ നാട് വ്യത്യാസമില്ലാതെ, രാജ്യങ്ങൾ വ്യത്യാസമില്ലാതെ, രാഷ്ട്രങ്ങൾ വ്യത്യാസമില്ലാതെ, ജില്ല വ്യത്യാസമില്ലാതെ ഒരുപാട് പള്ളികൾ തുറന്നുകൊടുത്ത ഷെയ്ഖുന ഉസ്താദിന്റെ അനുഗ്രഹീതമായ ആ കയ്യന്റെ ബർക്കത്തുകൊണ്ട് ഇവിടെ വന്ന സർവസദാദികളെ ബർക്കത്തുകൊണ്ട് ആലിമീങ്ങളെ ബർക്കത്തുകൊണ്ട് ഈ സംസാരം കേൾക്കുന്നവരിൽ പ്രായമുള്ള ഉപ്പമാരുടെ ബർക്കത്തുകൊണ്ട്, പ്രായമുള്ള ഉമ്മമാരെ ബർക്കത്തുകൊണ്ട് പടച്ചറത്തേ നമുക്കെന്ത് വേണോ നമുക്കറിയില്ല, നിനക്കാണ് അറിയുന്നത്. ഖൈറിന്റെ കവാടങ്ങളെ മുഴുവനും നീ തുറന്നു തരണേ റഹ്മാനേ. ഈ സദസ്സിലുള്ള നമ്മിൽപ്പെട്ട ആരിലെങ്കിലും വല്ല രോഗമുണ്ടെങ്കിൽ ഈ സദസ്സിന്റെ ബർക്കത്തുകൊണ്ട് ഇവിടെ ആരുടെ പേരിലാണോ സാന്ത്വന മന്ദിരം നിർമ്മിക്കാൻ പോകുന്നത്, താജുല്ലുലമയുടെ ബർക്കത്തുകൊണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ സദാത്തുക്കളെ അലിമീങ്ങളെ ബർക്കത്തുകൊണ്ട് പടച്ചറപ്പേ സർവ രോഗങ്ങൾക്ക് നീ ശിഫാ നൽകണേ റഹ്മാനേ. ഈ റബീഉല ആഖിർ മാസം ഒരുപാട് മഹാന്മാരായ സദാത്തുക്കൾ അലിമീങ്ങൾ വഫാത്തായ മാസമാണ്. ബഹുമാനപ്പെട്ട താജുല്ലുലമാ നീ തറതേറ്റിക്കൊടുക്കണേ റഹ്മാനേ. ബഹുമാനപ്പെട്ട നൂറുലുലമ നീ തറതേറ്റിക്കൊടുക്കണേ റഹ്മാനേ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് മർഹൂമ ശംസുലുലമ ഈക്കെ ഉസ്താദ്, അങ്ങനെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച സർവ സദാത്തുക്കൾ അലിമീങ്ങളും അവരെ തറത് നീ ഏറ്റിക്കൊടുക്കണേ റഹ്മാനേ. അമീന ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. മുഅ്മിനീങ്ങളെ എല്ലാവരും നടുത്തേക്ക് വരിക, ഒരു പത്ത് സലാത്ത് ഒന്നിച്ച് ചൊല്ലുക. നിങ്ങളെ കയ്യിലുള്ള നല്ല സംഖ്യ ബർക്കത്തിന് വേണ്ടി, ഞാനൊന്നും നിങ്ങളെ കൈ നിങ്ങളിൽ നിന്ന് സംഖ്യ ചോദിക്കാനുള്ള അർഹതയൊന്നും ഈ കയ്യിനില്ല. പക്ഷെ ഈ കൈ നോക്കണ്ട, ഷെയ്ഖുന ഉസ്താദ് അവർകൾ ഒന്നുപോയ വേദിയാണ്. ഉസ്താദ് അവർകളെ കൈപിടിക്കാൻ